next parameter is hybrid parameters. Okay. Hybrid parameters h parameter node parayum adile v1 i2 nulla values adile input voltage output current in terms of input current output voltage okkite represent cheyanadana. Okay, idu maarudhu nokkanam v1 i2 nanu adile first input aanu aadi ezhudunnathu pinneena output ibadi input aanu aadi ezhudunnathu pinneena output adu orthirikka maari pogirathu. Okay, V1 is equal to H11 I1 plus H12 V2. That is I2 is equal to H21 I1 plus H22 V2. Okay, V1 I2 matrix is the H matrix, H parameter H11, H12, H21, H22, I1, V2. This is the BJT. Small signal analysis, അങ്ങനത്തെ കുറച്ച് അനാലിസിസ് ചെയ്യാണ്ട് ആ സെക്ഷനിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കണം. H11, H12, H21, H22 എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ H11 ഉം H21 ഉം കിട്ടാൻ V2 is equal to 0 കൊടുക്കുക. V2 is equal to 0. V2 0 ആയാൽ നമുക്ക് H11 ഉം കിട്ടി, H21 ഉം കിട്ടി. वोल्टेज डिवाइड बाय करंट वोल्टेज डिवाइड बाय करंट यूनिट ओम H11 यूनिट ओम यूनिट H21 I2 डिवाइड बाय I1 I2 बाय I1 ഇവിടെ അത് കറന്റ് ആണ്, ആമ്പിയർ ആണ്, ഇതെന്താണ് ആമ്പിയർ ആണ്. ആമ്പിയർ ഡിവൈഡ് ബൈ ആമ്പിയർ എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. ഇതിനെന്തുണ്ടാവില്ല, യൂണിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി കേസ് 2 എന്താണ്, I1 is equal to 0 ആയ നമുക്ക് H12 കിട്ടി, H22 കണ്ടുപിടിക്കാം. അപ്പോ H12 എന്താ കാര്യമില്ല, H12 എന്ന് വെച്ചാൽ V1 ഡിവൈഡ് ബൈ V2 ആണ്, വോൾട്ടേജ് ഡിവൈഡ് ബൈ വോൾട്ടേജ്. V1 ഡിവൈഡ് ബൈ V2 അറ്റ I1 is equal to 0. അപ്പോൾ H12 ന്റെ യൂണിറ്റ് എന്തേ തരാം, വോൾട്ടേജ് ഡിവൈഡ് ബൈ വോൾട്ടേജ് യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല, നോ യൂണിറ്റ് എന്നാണ് H12 ന്. H22 എന്തേ തരാൻ വരിക, I2 ഡിവൈഡ് ബൈ V2 ആണ്. ഓക്കെ, അതായത് ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ സീമൻ എന്ന് പറയും. ഓക്കെ, ആമ്പിയർ ഡിവൈഡ് ബൈ വോൾട്ടേജ്. ഓക്കെ ആണല്ലോ, അപ്പോൾ H22 എല്ലാം നമുക്ക് നാല് പാരാമീറ്റേഴ്സും കിട്ടി. ഇനി ഈ പാരാമീറ്റേഴ്സിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ V1 is equal to H11 I1 plus H12 V2 എന്നാണ് പറയുന്നത്. അപ്പോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആക്കണമെങ്കിൽ അതൊരു KVL ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആക്കിയിട്ട് മെഷ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ V1 is equal to I1 ഇൻപുട്ട് കറന്റ് ആണ്. ഓക്കെ, അപ്പോൾ I1 ഇൻറ്റു H11 എന്ന് വെച്ചാൽ ഇവിടുത്തെ വോൾട്ടേജ് ആയി. ഇവിടുത്തെ വോൾട്ടേജിനെ നമ്മളൊരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആക്കി H12 ഇൻറ്റു V2 എന്നാക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. രണ്ടാമത്തെ ഇക്വേഷൻ I2 is equal to എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു എന്താക്കിയിട്ട് എഴുതുക, ഒരു KCL ആക്കിയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. I2 എന്നുള്ളൊരു കറൻറ്റ് എൻറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ കൂടി പോകണത് V2 ഇൻറ്റു H22 എന്നാണ് തരം വരിക. V2 ഇൻറ്റു H22 എന്ന് വെച്ചാൽ എന്താണ്, അതായത് അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, ഇൻവേഴ്സ് ആണ്. ഓക്കെ, V2 ഇൻറ്റു H22 എന്ന് വെച്ചാലാണ് ഇവിടുത്തെ കറൻറ്റ് കിട്ടുക. ഓക്കെ, ആ കറന്റ് ഇങ്ങോട്ട് വന്നു, ഇതിലൂടെ കറന്റ് നമുക്ക് ഒരു ഡിപെൻഡൻസ് സോഴ്സ് ആക്കിയിട്ടു, H21 I1 ആക്കിയിട്ട് എടുത്തു. ഓക്കെ, ഇതാണ് എന്ത് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഹൈബ്രിഡ് പാരാമീറ്റർ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പാരാമീറ്ററും കൂടി പഠിക്കാണ്ട്, അതാണ് എന്ത് ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ. ഓക്കെ, അപ്പൊ മൊത്തം എത്ര പാരാമീറ്റേഴ്സ് ആയി, 6 പാരാമീറ്റേഴ്സ് ആയി. ഇതിനെന്ത് പറയും, ജി പാരാമീറ്റർ എന്ന് കൂടി പറയും. ഓക്കെ, ഈ എച്ച് ഈ മാട്രിക്സിന്റെ ഇൻവേഴ്സ് എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ തരം, ഇതിന്റെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ I1 V2 ആസ് എ ഫംഗ്ഷൻ ഓഫ് V1 I2 ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യലാണ് ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതല്, I1 is equal to G11 V1 plus G12 I2. അതേപോലെ തന്നെ V2 is equal to എന്തെങ്കിലും G21 V1 plus G22 I2 എന്നാണ് വരും. G11, G12, G21, G22 എങ്ങനെ കണ്ടുപിടിക്കല്,
output and open the open input short matrix circuit I1 V2 is equal to the G11, G12, G21, G22, V1, I2. Okay, this is the G parameters. This matrix is the inverse. This G parameter is the matrix. Okay, this is the divide. Hybrid parameter is the divide. Okay, നമുക്ക് ഒരു h പാരാമീറ്റേഴ്സിന്റെ പ്രോബ്ലം നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക? നമ്മുടെ h പാരാമീറ്ററിന്റെ ഇക്വേഷൻ എഴുതിയേക്ക. v1 is equal to h11 i1 plus h12 v2. അതേപോലെ തന്നെ i2 is equal to h21 i1 plus h22 v2 വരും. ഓക്കേ? I2 natto. Okay, but then voltage 1 into I1 plus I2. So V1 in the value of the 2, I1, 3I1 plus I2 nala value. This is the equation 1 akit. That is the apply KVL on mesh number 2. 2 will apply the V2 in the value of the 2I2 plus 1 into I1 plus I2 nala. 2i2 നുള്ള ഇവിടത്തെ വോൾട്ടേജ് i1 plus i2 നുള്ള ഇവിടത്തെ വോൾട്ടേജ് അപ്പോൾ v2 ന്റെ വാല്യൂ എന്ത് വരും i1 plus 3i2 ഓക്കേ അപ്പോൾ നമുക്ക് രണ്ട് കെവിഎൽ അപ്ലൈ ചെയ്തിട്ട് രണ്ട് ഇക്വേഷൻസ് കിട്ടി ഇനി നമുക്ക് നോക്കുക എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ നമ്മുടെ ജനറൽ ഇക്വേഷന്റെ ഫോർമുല ആണോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ v1 ആണ് ഇവിടെയും v1 ആണ് ഇത് v1 i1 ന്റെ v2 ന്റെ ടേമിലാണ് ഇവിടെ i1 i2 ടേമിലാണ് I2 tani 3 I2 is equal to 3 I2 is equal to ee I1 in the antram ingote ekkana okay appo minus I1 plus V2 nalla term ikkaram varya okay 3 I2 nalladhu ee term ingote eduthal minus I1 plus V2 nalla term avu ibada I2 inde value kittan vendi idini ibada 3 kondu divide edu ibadi 3 kondu divide edu okay appo I2 inde form equation endile form aaye I1 and V2 formula. Okay, this is an equation number 3 method. Okay, this I2 and value. This is I2 remove. That is equation 1 is substitute. Substitute equation 3 in equation 1. So V1 is equal to 3I1 plus I2 minus I1 by 3 plus V2 by 3 term. പൊതുവേ 3i1 മൈനസ് i1 ബൈ 3 പ്ലസ് v2 ബൈ 3 എന്നാണ് ഇപ്പോൾ v1 ഈക്വൽ ടു എന്തെന്നും 9 മൈനസ് 1 8i1 ബൈ 3 പ്ലസ് v2 ബൈ 3 എന്നുള്ള ടേം ആയി അപ്പോൾ v1 നോക്കി i1 ഇനിയും v2 ഇനിയും ടേമിലും ആയി ഓക്കെ ഇതിനാണ് ഇക്വേഷൻ നമ്പർ 4 എന്നെടുത്തത് ഓക്കെ അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 ഇതിനേറ്റും equation number 3 ഇതിനേറ്റും കമ്പയർ ചെയ്താൽ നമുക്ക് ഏത് പാരാമീറ്റേഴ്സ് കിട്ടും h പാരാമീറ്റേഴ്സ് കിട്ടും ഓക്കെ അപ്പോൾ h11 h12 h21 h22 ഓക്കെ ഇപ്പോ ഇതിനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്താൽ h11 ന്റെ വാല്യൂ എന്ത് വരും i1 ന്റെ കോഫിഷ്യന്റ് ആണ് അതായത് 8/3
H1 to V2 അപ്പോൾ H1 to എന്തേക്കാരം വരിക 1/3 എന്നുള്ള വാല്യൂ കിട്ടും ഇനി ഈ ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്താൽ I2 H21 ആണ് H21 എന്തേക്കാരം വരിക -1/3 എന്നുള്ള വാല്യൂ വരും H22 എന്ത് വരും 1/3 എന്നുള്ള വാല്യൂ കിട്ടും ഓക്കെ തണ്ട് നമ്മുടെ H പാരാമീറ്റേഴ്സ് ഓക്കെ